Hello friends, welcome back to my channel. Inni naan ivide vandirikkunnathu ippol trend aayikondirikkunna pulmiyap cake umayittanu ente makkale kore divasayitte idu undakkanam nu parane ente pirage nadakkan thodangiyitte appol avarku avarude favorite cake Raffaello aanu adond Raffaello pulmiyap cake aanu inni naan ivide undakkunnathu appol adu engenaanu undakkunnathennu namukku nokkam. Adinu vendi naan ivide 250 ml inde measurement cupil 1 cup maida aanu eduthirikkunnathu. അതി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇവ കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കൊരു സ്ട്രൈനർ ഉപയോഗിച്ച് ഇതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ ഇത് 2-3 തവണ ഇതുപോലെ അരിച്ചെടുക്കുന്നത് നല്ലതാണ്. നമ്മൾ എത്രത്തോളം അരിച്ചെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടും. ഞാനിവിടെ ഒരു പ്രാവശ്യം മാത്രമേ അരിച്ചെടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ കേക്ക് ഫ്ലോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോസ് പാനിലാണ്. സോസ് പാനിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ഒരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് അടുക്കി പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ സോസ് പാനിനകത്ത് കുറച്ച് ഗീ പുരട്ടി കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കേക്ക് ബാറ്റർ ഉണ്ടാക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് നമുക്ക് ഈ പാൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കേക്ക് ബാറ്റർ ഉണ്ടാക്കി ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് കേക്ക് ബാറ്റർ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു ക്ലീൻ ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്യാം. ഈ സമയത്ത് തന്നെ നമ്മൾ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ മുട്ടയുടെ ആ സ്മെല്ല് അങ്ങ് മാറിക്കിട്ടും. അതുപോലെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ട എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരുമിച്ച് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട. ഇതുപോലെ കുറേശ്ശെയായി ഇട്ട് കൊടുത്താൽ മതി. ഈ സമയത്ത് ഹൈ സ്പീഡിൽ തന്നെ നമുക്ക് ബീറ്റ് ചെയ്യാം. മുഴുവൻ പഞ്ചസാരയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ഫ്ലഫി ആയി കിട്ടുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ എഗ്ഗ് ഇവിടെ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ദാ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രം ബീറ്റ് ചെയ്യാം. കൂടുതൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ കേക്ക് ഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ ഒരുമിച്ചിട്ട് കൊടുക്കേണ്ട, കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാനിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്.
ഇനി ഇത് അടച്ച് വെച്ച് ഒരു 40 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ക്രീം പെട്ടെന്ന് വിപ്പായി കിട്ടുവാനും അതുപോലെ മെൽട്ടാവാതിരിക്കാനും വേണ്ടി ഞാനിതുപോലെ ഐസിന് മുകളിൽ വെച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. ആദ്യം ലോ സ്പീഡിൽ വെച്ചും പിന്നീട് ഹൈ സ്പീഡിൽ വെച്ചും നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രീം ഇവിടെ നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ക്രീം കിട്ടേണ്ടത്. ഇനി ഇത് മൂടി വെച്ച് ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെക്കാം. നമ്മൾ നേരത്തെ ബേക്ക് ചെയ്യാൻ വെച്ച കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ കേക്ക് ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊരു സ്കെയർ വെച്ചോ അല്ലെങ്കിൽ ഒരു നൈഫ് വെച്ചോ നമുക്ക് കുത്തി നോക്കി ഇത് ക്ലീനായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി കേക്ക് വെന്തിട്ടില്ല എങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. നമ്മുടെ കേക്കിനെ പാനിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനിടയിൽ വെച്ച ബട്ടർ പേപ്പർ നമുക്ക് റിമൂവ് ചെയ്യാം. കണ്ടില്ലേ, നമ്മുടെ കേക്ക് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ ഈ ബട്ടർ പേപ്പർ ചെറിയൊരു ചൂടോടുകൂടി തന്നെ നമ്മൾ ഇതിൽ നിന്ന് മാറ്റണം. ഇനി നമ്മുടെ കേക്ക് ഒന്ന് വെറ്റാക്കി എടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ചോക്ലേറ്റ് സിറപ്പാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ചൂടുള്ള 1/2 കപ്പ് പാലൊഴിച്ച് കൊടുത്ത് ഈ ചോക്ലേറ്റിനെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ കേക്ക് സ്റ്റാൻഡൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതുപോലൊരു പ്ലേറ്റിന് മുകളിലാണ് ഞാൻ കേക്ക് വെക്കുന്നത്. കണ്ടില്ലേ, ഇതൊരു സ്റ്റാൻഡ് പോലെ തന്നെ ഇല്ലേ. ഇനി ഈ കേക്കിൻ്റെ ഈ സൈഡ് പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ആ സൈഡൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ സൈഡിലൊന്ന് ലൈനിട്ട് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കേക്കിനെ ഒരേ ലെവലിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ലൈനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് 3 പീസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഈ പ്ലേറ്റിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് ക്രീം ഒന്ന് ആക്കിക്കൊടുക്കാം. നമ്മുടെ ഈ കേക്ക് പ്ലേറ്റിൽ നിന്ന് സ്ലിപ്പാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ പീസ് കേക്ക് വെക്കാം. അതിന് മുകളിൽ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ഈ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ക്രീം ആക്കി കൊടുക്കാം. ഇനി ഒരു നൈഫ് വെച്ച് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഹോം മെയ്ഡ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്തതായി കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ക്രീം വെച്ച് കൊടുക്കാം. അങ്ങനെ രണ്ട് ലെയേഴ്സിലും ഞാൻ ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഈ കേക്ക് സെറ്റായി കിട്ടുന്നതിന് വേണ്ടി ഒരു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് ഒരു സോസ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ നമ്മുടെ കേക്കിൻ്റെ ബാക്കി വന്ന ക്രീമിലേക്ക് അരക്കപ്പ് ക്രീം കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരക്കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുത്ത് ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ സോസാണ് നമ്മളെ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കേക്ക് കവർ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ രണ്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് സെല്ലോ ടാപ്പ് വെച്ച് ഒന്നാക്കി എടുക്കാം. ഇതിവിടെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ഷീറ്റ് കൊണ്ട് നമ്മുടെ കേക്കിനെ ഒന്ന് കവർ ചെയ്യാം. ഇതിവിടെ സെല്ലോ ടാപ്പ് വെച്ച് നന്നായി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അധികം ലൂസല്ലാതെയും ടൈറ്റ് അല്ലാതെയും രീതിയിൽ വേണം ഇത് ഒട്ടിച്ചെടുക്കാൻ. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുൾമിയാ കേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പുൾ ചെയ്യുന്നത് കാണാൻ മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇത് പുൾ ചെയ്താലുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇതിതുപോലെ ഇതിൻ്റെ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റുള്ള കേക്കിൽ നിന്ന് വ്യത്യസ്തമായൊരു കേക്ക് തന്നെയാണിത്. അപ്പോൾ ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കുന്ന സമയത്ത് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു ബെല്ലൈക്കൺ കൂടി വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു പൊളി വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.